നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ ചെമ്പോല വിവാദത്തിൽ ഡോക്ടർ എം ആർ രാഘവ വാര്യരുടെ മൊഴിയെടുത്തു. ക്രൈംബ്രാഞ്ച് സംഘം കോഴിക്കോട്ടെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. ചെമ്പോലയിൽ എന്താണ് വായിച്ചതെന്ന് ഓർക്കുന്നില്ലെന്ന് രാഘവ വാര്യർ. മോൺസിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചെമ്പോല വായിച്ചതെന്നും രാഘവ വാര്യരുടെ മൊഴി. ഐ ടി പാർക്കുകളിൽ പബ് സൗകര്യമില്ലാത്തത് ഒരു പോരായ്മയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കമ്പനി പ്രതിനിധികൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ പ്രധാന കുറവായി ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ്. ഐ ടി പാർക്കുകളിൽ വൈൻ പാർലറുകൾ ആരംഭിക്കുന്ന കാര്യം കൊറോണയ്ക്ക് തീരുന്ന മുറയ്ക്ക് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിൽ ജലനിരപ്പുയർന്നതിനെ തുടർന്ന് വീണ്ടും രണ്ട് ഷട്ടറുകൾ കൂടി തുറന്നു. നിലവിൽ എട്ട് ഷട്ടറുകളാണ് 60 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. 3981 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ച ഉത്തരവ് തിരക്കിട്ട് റദ്ദാക്കി ആരോഗ്യവകുപ്പ്. സാങ്കേതിക പിശകുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് റദ്ദാക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വീഴ്ചകൾ ആരോഗ്യമന്ത്രി നേരിട്ട് മനസ്സിലാക്കിയ ശേഷമായിരുന്നു സമിതിയെ നിയോഗിച്ചത്. ശബരിമലയിൽ ഇന്ന് ചിത്തിര ആട്ടം. രാവിലെ മുതൽ സന്നിധാനത്ത് നല്ല തിരക്കനുഭവപ്പെട്ടു. അതേസമയം ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് നിലയ്ക്കലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിരുന്നില്ല. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ എത്തിക്കാൻ മതിയായ KSRTC ബസ്സുകളും ഉണ്ടായിരുന്നില്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത രണ്ട് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ ശനിയാഴ്ച വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് ഇറന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഒക്ടോബറിൽ മാത്രം പിടികൂടിയത് 12 കോടിയിലധികം രൂപയുടെ സ്വർണമാണ്. സ്വർണം കടത്തുന്നതിനിടെ എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇസ്ലാം മത കേന്ദ്രങ്ങളിൽ പീഡനത്തിനിരയാകുന്നവരിൽ ആൺകുട്ടികളും മതം മാറാനെത്തുന്ന സ്ത്രീകൾക്കൊപ്പമെത്തിയ ആൺകുട്ടികളും പീഡനത്തിന് ഇരയായി. നിർബന്ധിത സുന്നത്തിനും ആൺകുട്ടികൾ വിധേയരാകുന്നുണ്ട്. കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാം മത കേന്ദ്രത്തിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായത് വെളിപ്പെടുത്തിയ യുവതിയുടെ മകനെ മതം മാറ്റിയത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണെന്നും വ്യക്തമായി. കോഴിക്കോട് ബുഗദാർ തർബിയത്തുൽ ഇസ്ലാം മതകേന്ദ്രത്തിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായെന്ന വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഹൈന്ദവ സംഘടനകൾ. നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ച് ഗവർണർക്ക് പരാതി നൽകുമെന്ന് BHP വ്യക്തമാക്കി. ഇസ്ലാമിലേക്കുള്ള മതം മാറ്റത്തെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് CPMന്റേതെന്നും നേതൃത്വം കുറ്റപ്പെടുത്തി. കോഴിക്കോട് നിരോധിത മയക്കുമരുന്നുമായി ഒരാൾ പിടിയിൽ. കൊടിയത്തൂർ സ്വദേശി അബ്ദുൾ മൻസൂറാണ് എക്സൈസ് സ്ക്വാഡ് പരിശോധനയിൽ പിടിയിലായത്. 22.6 ഗ്രാം MDMA ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. കേരളപ്പിറവി ദിനത്തിൽ അവശത അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷൻ വിതരണം ചെയ്ത ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം. പഴയകാല പ്രവർത്തകർ സ്വരൂപിച്ച പണമാണ് പെൻഷനായി വിതരണം ചെയ്തത്. പള്ളുരുത്തിയിൽ സംഘടിപ്പിച്ച പരിപാടി BMPS ജില്ലാ സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ, പള്ളുരുത്തി താലൂക്ക് പ്രസിഡന്റ് പാർത്ഥൻ എന്നിവർ ചേർന്ന് പെൻഷൻ വിതരണം നടത്തി. കൊച്ചിയിലെ വഴിതടയിൽ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. നടൻ ജോജുവിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം തകർത്തയാളെയും മറ്റൊരാളെയും മരട് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ മുൻ മേയർ ടോണി ചമ്മണി അടക്കമുള്ളവരാണ് പ്രതികൾ. പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പ്രവേശനം ലഭിക്കാതെ പുറത്ത്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രവേശനം ഇന്ന് അവസാനിക്കും. 600,000 പേർക്ക് ഇനിയും പ്രവേശനം ലഭിച്ചില്ല. 2,000 സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബലക്ഷയമുള്ള സ്കൂളിന്റെ മേൽക്കൂരകൾ 3 മാസത്തിനുള്ളിൽ പുനർനിർമ്മിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ആസ്ബറ്റോസ് ടീൻ ഷീറ്റുകൾ, അലൂമിനിയം ഷീറ്റുകൾ എന്നിവ കൊണ്ട് മേൽക്കൂരകൾ നിർമ്മിച്ച സ്കൂളുകൾക്കാണ് നിർദ്ദേശം. 3 മാസം വരെ ഇത്തരം സ്കൂളുകൾക്ക് താൽക്കാലിക ഫിറ്റ്നസ് നൽകാനും തീരുമാനമായി.
ദീപാവലി എത്തിയതോടെ സംസ്ഥാനത്ത് മധുര പലഹാരങ്ങളുടെ കച്ചവടം സജീവം. ഇത്തവണയും ഉത്തരേന്ത്യൻ ബംഗാളി രുചികൾക്കാണ് പ്രിയമേറെയുള്ളത്. ഗിഫ്റ്റ് ബോക്സുകളും ആവശ്യക്കാർക്ക് ഏറെയാണ്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് KSRTC ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടത്തും. KSRTC MD രണ്ട് തവണ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായിരുന്നില്ല. 10 വർഷത്തിലധികമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കോഴിക്കോട് കോർപ്പറേഷന്റെ മട്ടുപ്പാവിലെ മുട്ടക്കോഴി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ നേരത്തെയും നിരവധി ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടും നടപടികളൊന്നുമുണ്ടായില്ല. സാമ്പത്തിക ക്രമക്കേടുകൾക്കൊപ്പം പ്രളയ ദുരിതാശ്വാസ സഹായം അനർഹർക്ക് നൽകി എന്നതുൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ പിൻബലമാണ് ക്രമക്കേട് കണ്ടെത്തലിൽ തുടർ നടപടികൾക്ക് തടസ്സമായത്. ഡിജിറ്റൽ ബോർഡും കമ്പ്യൂട്ടറും ഒക്കെയുള്ള സ്മാർട്ട് സ്കൂളുകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ പാലക്കാട് നെന്മാറ ഗവൺമെന്റ് LP സ്കൂൾ ഇപ്പോൾ അതുക്കും മേലെയാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി സ്മാർട്ട് ID കാർഡ് മുതൽ CCTV നിരീക്ഷണം വരെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളാണ് സ്കൂളിൽ പുതുതായി ഒരുക്കിയിട്ടുള്ളത്. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശവാസികൾ രംഗത്ത്. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ സ്ഥാപിച്ച പ്ലാന്റിനെതിരെയാണ് ജനകീയ പ്രതിഷേധം ശക്തമാവുന്നത്. ഖേൽരത്ന പുരസ്കാര നേട്ടത്തിൽ ആഹ്ലാദം പങ്കുവച്ച ഒളിമ്പ്യൻ PR ശ്രീജേഷ. അഭിമാന നിമിഷമാണിത്. സ്കൂളുകളിലേക്ക് ഹോക്കി വ്യാപിപ്പിക്കാൻ ശ്രമിക്കും. ഹോക്കി ലീഗ് തുടരാൻ കഴിഞ്ഞാൽ നിരവധി പേർക്ക് അവസരം ലഭിക്കുമെന്നും ശ്രീജേഷ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ സിറ്റിയിലെ മന്ത്രവാദത്തെ തുടർന്നുള്ള മരണത്തിൽ രണ്ട് പേർ അറസ്റ്റിൽ. കുഞ്ഞിപ്പള്ളി ഇമാം ഉവൈസ് കുട്ടിയുടെ പിതാവ് സത്താർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ പിതാവിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇമാമിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നിർഹത്യയ്ക്കാണ് കേസെടുത്തത്. കോഴിക്കോട് കൊടിയത്തൂരിൽ കത്തിക്കുത്തിൽ 3 പേർക്ക് പരിക്ക്. സജീഷ്, സക്കീർ, സഞ്ജയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ പന്നിക്കോട് സ്വദേശി സജീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണം. കാസർകോട് ചെറുവത്തൂരിൽ യുവാവ് തെങ്ങിൽ നിന്നും വീണു മരിച്ചു. പുതിയകണ്ടം സ്വദേശി മുകേഷാണ് മരണപ്പെട്ടത്. അപകടം സംഭവിച്ച ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാസർകോട് തളങ്കരയിൽ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിൽ. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് സജിത്തിനെ കൊലപ്പെടുത്തിയതെന്ന് നസീർ പോലീസിന് മൊഴി നൽകി. മലപ്പുറം പരപ്പനങ്ങാടിയിൽ പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ. ചെട്ടിപ്പടി സ്വദേശിയായ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയും അശ്ലീല വീഡിയോകൾ കാണിക്കുകയും ചെയ്ത കേസിലെ പ്രതി ഷിനോജിനെയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2020 സ്കൂൾ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതിന് കുട്ടിയുടെ അമ്മ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റുണ്ടായിരിക്കുന്നത്. അസുഖം ബാധിച്ച നാട്ടാനകളെ നിരീക്ഷിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന നിർദ്ദേശം അട്ടിമറിക്കപ്പെടുന്നു. ഈ വർഷം സംസ്ഥാനത്ത് ചെരിഞ്ഞ 23 ആനകളുടെ കാര്യത്തിലും ഇക്കാര്യം അവഗണിക്കപ്പെട്ടു. 2019 ചീഫ് വൈൽഡ് ലൈൻ വാർഡർ ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറപ്പെടുവിച്ചത്. പ്രിയപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാതെ വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങൾ. പെരിക്കല്ലൂർ കാട്ടുനായ്ക്ക കോളനിയിൽ മൃതദേഹം സംസ്കരിക്കുന്നത് വീട്ടുമുറ്റത്തും കിണറിനരികിലും. 10 സെന്റ് സ്ഥലത്ത് 7 വീടുകളിലായി 9 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുമ്പോഴും ദുരിതക്കയത്തിലാണ് പെരിക്കല്ലൂർ കോളനി നിവാസികൾ. സ്ത്രീകളെ ആക്രമിച്ച് കവർച്ച നടത്തുന്ന 2 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശികളായ റോയ്, നിഷാന്ത് എന്നിവരാണ് തൃശൂർ കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. സ്ത്രീകൾക്കെതിരായ നിരവധി അക്രമക്കേസുകൾ പ്രതികൾക്കെതിരെയുണ്ട്.
ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് കേരള ഹൗസിൽ ഡിവൈഎഫ്ഐ യോഗം ചേർന്നതിലൂടെ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമെന്ന യുവമോർച്ച. സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറാനുള്ള സിപിഎം നീക്കമാണ് കേരള ഹൗസിൽ ഉണ്ടായത്. സംഭവത്തിൽ മന്ത്രി മാപ്പ് പറയണമെന്നും യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ചിറ്റാർ മൺപിലാവിൽ ഇടിമിന്നലേറ്റ റോഡിന്റെ 100 മീറ്ററോളം കോൺക്രീറ്റ് ഇളകിത്തെറിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രദേശത്തെ വൈദ്യുതി ബന്ധം നഷ്ടപ്പെടുകയും സമീപത്തെ പല വീടുകളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. കാസർകോട് കാഞ്ഞങ്ങാട്ടെ തീരദേശവാസികളുടെ ചിരകാല അഭിലാഷമായ കോട്ടഞ്ചേരി റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയായി. മേൽപ്പാലം അടുത്ത മാസം നാടിന് സമർപ്പിക്കാം. കോട്ടയം വൈക്കം താലൂക്ക് ഹിന്ദു ഐക്യവേദി പഠന ശിബിരത്തിന്റെ സമാപന സമ്മേളനം ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു ഉദ്ഘാടനം ചെയ്തു. പന്തളം കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി പി എൻ നാരായണ വർമ്മ അനുഗ്രഹ സന്ദേശം നൽകി. ഹിന്ദു ഐക്യവേദി താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് കെ പ്രവീൺ ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.